أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين عندك يوند آرام غلاسيلة كوٹغاروڑا بشيشنگل سغم سندوشم الحمد لله നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ ആമീൻ. കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത ക്ലാസ് നിങ്ങൾ വായിച്ചോ പഠിച്ചോ? മാഷാ അല്ലാഹ്. ഹോംവർക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, അൽഹംദുലില്ലാ, നല്ല കുട്ടികൾ. എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ ചർച്ച? യെസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കഥയായിരുന്നു. എന്നിട്ട് എവിടെ എത്തി ആ കഥ പറഞ്ഞിട്ട്? ആ പറയൂ. 99 പേരെ വധിച്ച ഒരാൾ അല്ലാഹു പാപമോചനം നൽകുമോ എന്ന് അന്വേഷിച്ചു. ഒരു പുരോഹിതനെ കണ്ടെത്തി. അദ്ദേഹം മറുപടി പറഞ്ഞു. എന്തായിരുന്നു പറഞ്ഞത്? അല്ലാഹു മാപ്പു ചെയ്യില്ല എന്ന്. 99 ആളുകളെ കൊന്ന ആ വ്യക്തി എന്തു ചെയ്തു? ആ പുരോഹിതനെ കൂടി വധിച്ച് 100 ആക്കി. എന്നിട്ട് വീണ്ടും അദ്ദേഹം നല്ലൊരു പണ്ഡിതനെ അന്വേഷിച്ചു. അദ്ദേഹത്തിന് തൗബയുണ്ടോ എന്ന് ചോദിക്കാനാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. ഒരു പണ്ഡിതനെ കണ്ടെത്തി. അദ്ദേഹം അതിന് മറുപടിയും നൽകി. എന്തായിരുന്നു അത്? യെസ്, തൗബയുണ്ട് എന്നു മറുപടി നൽകി. പിന്നെ എന്താണ് ആ പണ്ഡിതൻ ആ സഹോദരനോട് പറഞ്ഞത്? മാഷാ അല്ലാ, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട് അല്ലേ? എന്തായിരുന്നു? നിങ്ങൾ നിങ്ങളുടെ നാട് വിട്ട് ഒരു നാടിൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ആ നാട്ടിൽ പോയി അവിടെയുള്ള ആളുകളുടെ കൂടെ ജീവിക്കുകയും ആരാധനകളിൽ മുഴുകുകയും വേണം എന്ന്. യെസ്, ആ ചെറുപ്പക്കാരൻ ആ വലിയ പണ്ഡിതൻ്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് തൻ്റെ നാടിൽ നിന്ന് ആ പണ്ഡിതൻ നിർദ്ദേശിച്ച നാട്ടിലേക്ക് പോവുകയാണ്. പോയി ഒരുപാട് അകലം അദ്ദേഹം സഞ്ചരിച്ചു. അങ്ങനെ യാത്രയിലെ വഴിമധ്യേ അദ്ദേഹം മരണപ്പെടുകയാണ്. ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ മലായിക്കത്ത് സ്വീകരിക്കും. നല്ല മനുഷ്യരാണെങ്കിൽ അവരെ സ്വീകരിക്കുന്നത് റഹ്മത്തിൻ്റെ മലക്കുകളായിരിക്കും. ജീവിതത്തിൽ വൃത്തികേടുകളും തോന്നിവാസങ്ങളും ചെയ്യാൻ പാടില്ലാത്ത പറയാൻ പാടില്ലാത്ത
പ്രവൃത്തികൾ ചെയ്യുകയും പറയുകയും ചെയ്ത ആളുകളാണെങ്കിലോ അവരെ സ്വീകരിക്കുന്നത് അദാബിൻ്റെ മലക്കുകളാണ്. നോക്കൂ കൂട്ടുകാരെ, ഈ സഹോദരനെ അദ്ദേഹത്തിൻ്റെ റൂഹിനെ സ്വീകരിക്കാൻ രണ്ട് വിഭാഗം മലക്കുകളും എത്തിയിട്ടുണ്ട്. ആ രണ്ട് വിഭാഗം മലക്കുകളും വളരെ കൃത്യമായ ന്യായങ്ങൾ പറയുന്നുണ്ട്. എന്താണ് റഹ്മത്തിൻ്റെ മലക്കുകൾ പറയുന്ന ന്യായം? അവർ പറയുന്നത്, ഇദ്ദേഹം അള്ളാഹുവിലേക്ക് മടങ്ങാൻ, നല്ല ജീവിതം നയിക്കാൻ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് തീർച്ചപ്പെടുത്തി നല്ല നാട്ടിലേക്കല്ലേ സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കാണ് അദ്ദേഹത്തിൻ്റെ റൂഹ് വേണ്ടത്. അദാബിൻ്റെ മലക്കുകൾ പറയുന്നതോ, ഈ മനുഷ്യൻ 100 ആളുകളെ കൊന്ന വ്യക്തിയാണ്, ഒരു നല്ല പ്രവൃത്തിയും ഇദ്ദേഹത്തിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്, അദ്ദേഹത്തെ പിടികൂടുന്നത് ഞങ്ങളാണ്, അദ്ദേഹം അദാബിന് അർഹതപ്പെട്ട ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങളാണ് സ്വീകരിക്കുന്നത് എന്ന് അദാബിൻ്റെ മലക്കുകളും പറയുകയാണ്. നോക്കൂ കൂട്ടുകാരെ, എങ്ങോട്ടാണ് അദ്ദേഹം പോകുന്നത്? ഒരു നല്ല നാടിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. നമ്മുടെ നാട് നല്ല നാട് ആണോ? എങ്ങനെയാണ് നാട് നന്നാവുന്നത്? ആ നാട്ടിൽ സ്വാലിഹ്യങ്ങൾ, ആലിമീങ്ങൾ, നല്ല മനുഷ്യന്മാർ ഉണ്ടാകുമ്പോഴാണ്. എങ്ങനെയാണ് ഒരു നാട്ടിൽ നല്ല ജനങ്ങൾ ഉണ്ടാകുന്നത്? ആ നാട്ടിൽ മദ്രസകൾ ഉണ്ടാവണം, പള്ളികൾ ഉണ്ടാവണം, ദീനി മജ്ലിസുകൾ ഉണ്ടാകണം, ഇൽമു പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടാകണം, നല്ല സ്വലാത്തിൻ്റെയും ദിക്റിൻ്റെയും ബുർദയുടെയും മഹളറത്തുൽ ബദരിയയുടെയും ഒക്കെ മജ്ലിസുകൾ ഉണ്ടാകണം. പിന്നെയോ, നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനകൾ ഉണ്ടാകണം. അപ്പോൾ ആ നാട്ടുകാരെ മുഴുവനും മഹാന്മാരാകുന്ന ആലിമീങ്ങളുടെ നിർദ്ദേശങ്ങൾ കേൾപ്പിക്കാൻ നമുക്ക് കഴിയും. ആ നാട്ടുകാരെ മുഴുവനും നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. അതിനാണ് നമ്മുടെ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അതിനാണ് നമ്മുടെ നാട്ടിൽ നല്ല നല്ല മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നത്. അള്ളാഹു അത്തരം മജ്ലിസുകളിലൊക്കെ പങ്കുചേരാനും നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനകളിലൊക്കെ അംഗങ്ങളാവാനും നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കുമെല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നോക്കൂ, ആ 100 ആളുകളെ കൊന്ന വ്യക്തി വഴിമധ്യേ മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ മോശപ്പെട്ട നാട്ടിൽ നിന്നാണ്, പോകുന്നത് നല്ല നാട്ടിലേക്കുമാണ്. വഴിമധ്യേയാണ് മരണപ്പെട്ടിരിക്കുന്നത്. മലക്കുകൾ ഞങ്ങൾക്കു വേണം ഇയാളെ, ഇദ്ദേഹത്തെ എന്ന് പറഞ്ഞ് തർക്കിക്കുകയാണ്. ആ തർക്കം നടക്കുന്നിടത്തേക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ ഒരു മലക്ക് കടന്നു വരികയാണ്. ഈ രണ്ട് വിഭാഗം മലക്കുകളും ആ മനുഷ്യരൂപത്തിൽ വന്ന മലക്കിനെ ആ പ്രശ്നത്തിലെ വിധികർത്താവായി വെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരായുകയാണ്, ഏതാണ് വിഷയത്തിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട ശരി. ആ മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് ആ രണ്ട് വിഭാഗം മലക്കുകളോടുമായി ആവശ്യപ്പെടുകയാണ്, നമുക്ക് ഈ മനുഷ്യൻ പുറപ്പെട്ട നാടിൻ്റെയും എത്താനിരിക്കുന്ന നാടിൻ്റെയും ഇടക്ക് എത്ര ദൂരമുണ്ട് ഇദ്ദേഹം മരിച്ചു കിടക്കുന്നിടത്തു നിന്ന്? ഏതു നാട്ടിലേക്കാണ് ഇയാൾ കൂടുതലായി അടുത്തിരിക്കുന്നത്? അയാളെ നമുക്ക് ആ നാടിൻ്റെ ആളായി പരിഗണിക്കണം. സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹം പുറപ്പെട്ട നാട്ടിൽ നിന്ന് മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്കും മരിച്ചു കിടക്കുന്ന സ്ഥലത്തു നിന്ന് അദ്ദേഹം എത്തിച്ചേരാനിരിക്കുന്ന നാട്ടിലേക്കുമുള്ള അകലം അളന്നു നോക്കുകയാണ് മലക്കുകൾ. സുബ്ഹാന ജല്ല ജലാലുഹു, ഒരു ചാൺ വ്യത്യാസത്തിന്
ഇദ്ദേഹം നല്ല നാടുമായി അടുത്താണിരിക്കുന്നത്. ചീത്ത നാട്ടിൽ നിന്ന് നല്ല നാട്ടിലേക്ക് ഒരു ചാൺ അടുത്താണിരിക്കുന്നത് എന്നും മലക്കുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ശേഷം ആ സഹോദരനെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഏറ്റെടുക്കുകയാണ്. നോക്കൂ കൂട്ടുകാരെ, എത്രയോ ചിന്തിക്കാനുണ്ട് ഇതിൽ നിന്ന്. അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ ആര് മനസ്സുവെച്ചാലും അള്ളാഹു നമ്മെ സ്വീകരിക്കും. എത്ര വലിയ ദോഷം ചെയ്തവരാണെങ്കിലും അള്ളാഹു സ്വീകരിക്കും എന്നാണ് ഈ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദോഷങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് മാപ്പിരന്ന് അവനോട് പാപമോചനം നടത്തി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ, കുറഞ്ഞ ഭാഗം കൂടി ബാക്കിയുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പൂർത്തീകരിക്കാം. എല്ലാവരും കിതാബ് എടുക്കുമല്ലോ. ഫൻതലഖ ഹത്ത ഇദാ നസ്വഫ حتى إذا نصف الطريق أتاه الموت فاقتصمت فيه ملائكة الرحمة وملائكة العذاب فقال ملائكة الرحمة جاء تائبا مقبلا بقلبه إلى الله تعالى وقالت ملائكة العذاب إنه لم يعمل خيرا قط فأتاهم ملك في صورة آدمي فجعلوه بينهم أي حكما فقال قيسوا ما بين الأرضين فإلى أيتهما كان أدنى فهو لها فقاسوا فوجدوه أدنى إلى الأرض التي أراد فقبلته ملائكة الرحمة رواه البخاري ومسلم. കേട്ടോ എല്ലാവരും, ഇനി നിങ്ങളെല്ലാവരും ഒന്ന് വായിക്കണേ. അല്പസമയം അതിന് മാറ്റി വെക്കാം. എല്ലാവരും ഒന്ന് വായിച്ചാട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് ചില വാക്കുകളുടെ അർത്ഥം നോക്കാം. ഇഖ്തസമ തർക്കിച്ചു, സൂറത്ത് രൂപം, ഖിസ് അളക്കൂ അളവ് നടത്തൂ, ഖബല പിടിച്ചെടുത്തു. നോക്കൂ, നമുക്ക് അർത്ഥം വെച്ച് നോക്കാം. ആ പണ്ഡിതൻ്റെ നിർദ്ദേശം പരിഗണിച്ചുകൊണ്ട് ആ നൂറാളുകളെ കൊന്ന വ്യക്തി തൻ്റെ നാട്ടിൽ നിന്ന് ആ പണ്ഡിതൻ നിർദ്ദേശിച്ച നാട്ടിലേക്ക് പോവുകയാണ്. നോക്കൂ, ഫൻതലഖ അദ്ദേഹം പോയി, തൻ്റെ നാട്ടിൽ നിന്ന് ഉദ്ദേശിച്ച നിർദ്ദേശിക്കപ്പെട്ട നാട്ടിലേക്ക് പോയി. ഹത്ത ഇദാ നസ്വഫ ത്വരീഖ് വഴിമധ്യേ അതാഹുൽ മൗത്ത് അദ്ദേഹത്തിന് മരണം ആസന്നമായി, അദ്ദേഹം മരിച്ചു. ഫഖ്തസമത് ഫീഹി മലായികത്തുർ റഹ്മ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ തർക്കിച്ചു. വ മലായികത്തുൽ അസാബ് അസാബിൻ്റെ മലക്കുകളും തർക്കിച്ചു. അദ്ദേഹത്തെ റഹ്മത്തിൻ്റെ കേന്ദ്രമായ സ്വർഗത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകും എന്ന് റഹ്മത്തിൻ്റെ മലക്കുകൾ, അല്ല ഒരു നന്മയും ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങളാണ് കൊണ്ടുപോകുന്നത് എന്ന് അദാബിൻ്റെ മലക്കുകൾ. ഇതാണ് തർക്കം. നോക്കൂ, ഫഖാല മലായികത്തുർ റഹ്മ റഹ്മത്തിൻ്റെ മലക്കുകൾ പറയുന്നു, ജാഅ തായിബൻ അദ്ദേഹം വരുന്നത്, തായിബൻ മുഖ്ബിലം ബിഖൽബിഹി ഇലല്ലാഹ് തൻ്റെ ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടുന്നവനായി തൗബ ചെയ്യുന്നവനായിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. നല്ല നാടിനെ ലക്ഷ്യമാക്കി അള്ളാഹുവിൻ്റെ പൊരുത്തം പ്രതീക്ഷിച്ച് നന്നായി തീരണമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. അതിനിടയ്ക്കല്ലേ മരിച്ചത്.
അതുകൊണ്ട് അദ്ദേഹത്തെ റഹ്മത്തിൻ്റെ മലക്കുകളായ ഞങ്ങൾക്കു വേണം എന്നാണ് അവർ പറയുന്നത്. വഖാലത്ത് മലായിക്കത്തുൽ അസാബ്, അസാബിൻ്റെ മലക്കുകൾ പറയുന്നു, ഇന്നഹു ലം യഅമൽ ഖൈറൻ ഖത്തു, അദ്ദേഹം ഒരു നന്മയും ചെയ്തിട്ടില്ല, ഒരു നന്മയും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് അസാബിൻ്റെ മലക്കുകൾ പറയുന്നത്. ഫഅതാഹും മലക്കുൻ ഫീ സൂറത്തി ആദമിയിൻ, മനുഷ്യരൂപത്തിൽ അവരുടെ സമീപത്തേക്ക് ഒരു മലക്ക് കടന്നു വരികയാണ്. മനുഷ്യൻ്റെ രൂപത്തിലാണ് ആ മലക്കുള്ളത്. ഫജഅലൂഹു ബൈനഹും, ആ മലക്കുകൾ, രണ്ട് വിഭാഗം മലക്കുകളും ആ കടന്നു വന്ന മലക്കിനെ നിശ്ചയിക്കുകയാണ്. ബൈനഹും, അവർക്കിടയിൽ, ഐ ഹക്കമൻ, വിധികർത്താവായി നിശ്ചയിക്കുകയാണ്. ഫഖാൽ, ആ വിധികർത്താവായി നിശ്ചയിക്കപ്പെട്ട മലക്ക് അവരോട് പറയുകയാണ്, ഖീസൂമാ ബൈനൽ അർളൈൻ, രണ്ട് ഭൂമിക്ക് ഇടയിലുള്ള ദൂരത്തെ നിങ്ങൾ അളക്കണം. അദ്ദേഹം പോന്ന നാട്ടിൽ നിന്ന് മരിച്ചു കിടക്കുന്നിടത്തേക്ക് എത്ര ദൂരമുണ്ട്, മരിച്ചു കിടക്കുന്നിടത്തു നിന്ന് എത്തിച്ചേരാനുള്ള നാട്ടിലേക്ക് എത്ര ദൂരമുണ്ട്, ഇത് അളന്നു തിട്ടപ്പെടുത്തണം. ഫ ഇല അയ്യത്തിഹിമ കാന അദിന, അതിൽ ഏതു നാട്ടിലേക്കാണ് അയാൾ അടുത്തിരിക്കുന്നത്, ഫഹുവലഹ, അദ്ദേഹം ആ നാടിന് അർഹതപ്പെട്ട ആളാണ്. ചീത്ത നാടുമായാണോ ഇപ്പോഴും അടുത്തിരിക്കുന്നത്, അദ്ദേഹം ചീത്ത നാട്ടിലേക്ക് ചേർക്കപ്പെടണം, അദ്ദേഹത്തിനെ അസാബിൻ്റെ മലക്കുകളെ ഏൽപ്പിക്കാം. അദ്ദേഹം നല്ല നാട്ടിലേക്കാണോ അടുത്തിരിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തെ നന്മയുടെ വക്താക്കളുടെ കൂട്ടത്തിലേക്ക് ചേർക്കണം, റഹ്മത്തിൻ്റെ മലക്കുകളെ ഏൽപ്പിക്കണം. ഫഖാസു, രണ്ട് വിഭാഗം മലക്കുകളും അദ്ദേഹം മരിച്ചു കിടക്കുന്നിടത്തു നിന്ന് രണ്ട് സ്ഥലത്തേക്കുമുള്ള അകലം അളന്നു. ഫവജദൂഹു അദിന ഇലൽ അർളിൽ ലത്തി അറാദ്, അദ്ദേഹം എങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, ഏതാണത്, നല്ല നാട്, ആ നാട്ടിലേക്ക് അദ്ദേഹം അടുത്തതായി അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അവർ അളന്നു നോക്കിയപ്പോൾ അങ്ങനെയാണ് അവർക്ക് വ്യക്തമായത്. ഫഖബളത്തുഹു മലായികത്തുർ റഹ്മ, അദ്ദേഹത്തെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഏറ്റെടുത്തു, റഹ്മത്തിൻ്റെ മലക്കുകൾ അദ്ദേഹത്തെ പിടിച്ചെടുത്തു, സ്വീകരിച്ചു. നോക്കൂ നിങ്ങൾ, റവാഹുൽ ബുഖാരിയു വ മുസ്ലിം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും, മുസ്ലിം റളിയല്ലാഹു അൻഹും, രണ്ട് ഹദീസിൻ്റെ ഇമാമിയങ്ങളും ഈ സംഭവം അവരുടെ ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ, നമുക്ക് ബാക്കി കാര്യം അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഹോംവർക്കായി നമ്മുടെ വർക്ക് ബുക്കിലെ 41-ാമത്തെ പേജിൽ 4 ചോദ്യങ്ങളുണ്ട്. ആ 3-4 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി നിങ്ങൾ ഉസ്താദുമാരെ കാണിക്കണം. അള്ളാഹു നമുക്ക് കൂടുതൽ പഠിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. سلام الله عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة يا حبيب الله.